ഹംന, ആമസോണിന്റെ വെയർ ഹൗസിൽ നമുക്ക് ഇവിടെ ഒരിക്കലും സ്പോൺസർഷിപ്പ് കിട്ടില്ലെന്നാണ് പലരും പറയുന്നത്. പക്ഷെ ഹംനയ്ക്ക് വേറൊരു ഫീൽഡിൽ വന്നതിന് ശേഷം ഇവിടെ എക്സ്പീരിയൻസ് കൂടി ഇവിടെ ഇപ്പോൾ ജോബ് കിട്ടി. എന്തായിരുന്നു ആ ഒരു വൺ ഇയർ? ഞാനിവിടെ ആക്ച്വലി ഡിപെൻഡന്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ബൈ പ്രൊഫഷൻ ഡെന്റിസ്റ്റ് ആണ്, നാട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നു. ഈ 21 മെയ്യിൽ ഞാൻ വന്നു. ആ സമയത്ത് ഇവിടെ ഭയങ്കര പീക്ക് കോവിഡ് സമയമാണ്. അപ്പോൾ തന്നെ എനിക്ക് ഇതും കിട്ടി, എന്താ പറയുക, ആമസോണിൽ വെയർ ഹൗസ് ജോബിൽ ഒരു അസോസിയേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. കാരണം ലൈക്ക് ഫിനാൻഷ്യൽ നീഡ്സൊക്കെ മീറ്റ് ചെയ്യാൻ, കാരണം ഹസ്ബൻഡ് സ്റ്റുഡൻ്റ് ആയിട്ടായിരുന്നു വന്നത്. അപ്പോൾ അങ്ങനെ അവിടെ കയറി. ഹസ്ബൻഡ് സേഫ്റ്റി ഫീൽഡിലാണ്, അപ്പോൾ ഞാൻ സേഫ്റ്റിയുടെ ഒരു കോഴ്സ് ചെയ്തു. അങ്ങനെ സേഫ്റ്റിയിലൊരു ഐഡിയ കിട്ടി. പിന്നെ അവിടെ ഒരുപാട് ട്രൈ ചെയ്തു. ഞാനൊരു 8 മന്ത്സോളം ട്രൈ ചെയ്തു. എനിക്കൊന്ന് ഞാനൊരു 43 ആപ്ലിക്കേഷൻസ് ഇട്ടു. അപ്പോൾ എൻ്റെ പ്രൊബേഷൻ എക്സ്റ്റെൻഡ് ആയി, ഞാൻ ലീവ് എടുത്തു എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് അത് റിജക്ഷൻ ആയിരുന്നു. എനിക്കങ്ങനെ 43rd ആപ്ലിക്കേഷനാണ് എനിക്ക് ആമസോണിൽ സേഫ്റ്റി ടെക്നീഷ്യൻ. ആമസോണിൽ സേഫ്റ്റി ആയിട്ട് തന്നെ 43 ആപ്ലിക്കേഷൻസ് ഇട്ടു ഒരു ജോബിലേക്ക്, ഒരു സ്പോൺസർഷിപ്പ് കിട്ടാൻ വേണ്ടി. ഇല്ല, അതിൽ എനിക്ക് സ്പോൺസർഷിപ്പ് ഉണ്ടായിരുന്നില്ല. 43rd സേഫ്റ്റിയിൽ ജസ്റ്റ് ഒരു ജോബ് കിട്ടി. അതിനുശേഷം പിന്നെ എനിക്ക് പ്രൊമോഷൻ കിട്ടി, സ്പെഷ്യലിസ്റ്റ് ആയി, പിന്നെ മാനേജറായി. അങ്ങനെ എനിക്ക് എന്താ പറയുക, സ്പോൺസർഷിപ്പ് ആമസോണിൻ്റെ വഴി കിട്ടി. സോ കയറിയപ്പോഴും അറിയാമായിരുന്നു സ്പോൺസർഷിപ്പ് കിട്ടുമോ എന്നുള്ള കേസ്? കൺഫേം ആയിരുന്നു. ഇല്ല, കയറിയ സമയത്ത് ഉറപ്പുണ്ടായിരുന്നില്ല. ഒരു ഇപ്പോൾ ഒരു ലെവൽസ് ഉണ്ട് ആമസോണിൽ, ലൈക്ക് 1, 3, 4, 5 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു 4 മേലെ കിട്ടുമെന്ന് നമുക്ക് അറിയായിരുന്നു. ഏകദേശം സാജിദ് മുന്നേ ആമസോണിലാണ് വർക്ക് ചെയ്തിരുന്നത് നാട്ടിൽ. അപ്പോൾ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ജസ്റ്റ് എന്താ പറയുക, ഒരു കാരണം ഞാൻ സ്റ്റാർട്ട് ചെയ്ത വേറെ അസോസിയേറ്റ്, അതൊരു പാക്കിംഗ് ജോലിയാണ്. ലൈക്ക് 10 hours ഒരാഴ്ചയിൽ 40 hours ഉണ്ടാവും, നിന്ന് തന്നെ പണിയെടുക്കണം. അപ്പോൾ ഫിസിക്കലി ഭയങ്കര ബുദ്ധിമുട്ടാണ്, കയ്യും കാലും വേദന എടുക്കും. അതേപോലെ മെൻ്റലി എന്താ പറയുക, ഒരു ഡോക്ടറായിട്ട് പണിയെടുത്തിരുന്ന ഒരാൾ ഇങ്ങനത്തെ ഒരു ജോബ് എടുക്കുമ്പോൾ ലൈക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മെൻ്റൽ ഡിപ്രഷൻ ഭയങ്കര ആയിരുന്നു. അങ്ങനെ ഒരു ജോബിൻ്റെ പേരിൽ കയറിയതാണ് സേഫ്റ്റിയിൽ. പിന്നെ പണിയെടുത്ത് തുടങ്ങിയപ്പോൾ ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ പിന്നെ ഗ്രാജുവലി പഠിച്ചു, പിന്നെ അതങ്ങനെ അഡ്ജസ്റ്റ് ആയി. പ്രൊമോഷൻ കിട്ടിയ സെയിം മന്തിൽ റിസൈൻ ചെയ്യാൻ നിന്നിരുന്ന ആളായിരുന്നു ആമസോണിൽ നിന്ന്. ഞാൻ ജാനിലാണ് റിസൈൻ ചെയ്യാൻ ലൈക്ക് പ്ലാൻ ചെയ്തു മടുത്തിട്ട്. പക്ഷെ ആ മന്തിലെ ഇന്റർവ്യൂലാണ് എനിക്ക് കിട്ടി. അങ്ങനെ അവിടെ നിന്ന് അസോസിയേറ്റ് നിന്ന് പ്രൊമോഷൻ ആയിട്ട് സേഫ്റ്റി ടെക്നീഷ്യൻ ആയിട്ട് കയറി ഞാൻ. ഒരു ഡെന്റൽ ഡോക്ടർ എന്ന് ഈ പറയുന്ന വെയർ ഹൗസിലോട്ട് പട്ടിപ്പണി എടുക്കാനുണ്ടായ റീസൺ എന്തായിരുന്നു? ആ ഒരു മോട്ടീവ് എന്തായിരുന്നു? റീസൺ എന്താ വെച്ചാൽ, എനിക്ക് ഡെന്റിസ്ട്രിയുടെ ലൈക്ക് താല്പര്യക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് പ്രൊഫഷൻ മാറണം, അല്ലെങ്കിൽ വേറൊരു അഡ്മിൻ ഹെൽത്ത് അഡ്മിനിലേക്ക് പോകണം എന്ന് ആ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനത്തെ ഒരു ജോബ് എടുക്കാൻ കാരണം, ഞങ്ങൾ സ്റ്റുഡൻസ് ആയിട്ടാണ് വന്നത്, ലോൺ എടുത്തിട്ടായിരുന്നു വന്നത്. അപ്പോൾ വന്ന സമയത്ത് ജീവിക്കണമല്ലോ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ പാർട്ട് ടൈം ആയിട്ട് പോയി ഞാൻ ഫുൾ ടൈം. ഞങ്ങൾ ഒരുമിച്ചാണ് ആ വെയർ ഹൗസിൽ നിന്നത്. ആഴ്ചയിൽ 4 ദിവസം ഞാൻ വർക്ക് ചെയ്യും, 2 ദിവസം എൻ്റെ കൂടെ സാഹചര്യം ഉണ്ടാകും. അങ്ങനെയൊക്കെ പോയതാണ്. പിന്നെ ഫേസ് ടു ഫേസ് എന്നിട്ടൊക്കെ പാക്ക് ചെയ്തത്? ആ, ഞങ്ങൾ സംസാരിക്കുമായിരുന്നു, മടുത്തിട്ടാണ് പോയത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഡെലിവറി ചെയ്തു. അങ്ങനെയാണ് നമ്മൾ ലോണൊക്കെ അടിച്ചത്. ലൈക്ക് 1 ഇയറിലാണ് ഞങ്ങൾ ലോണൊക്കെ അടിച്ച് തീർത്തു. പിന്നെ ആ ലോണൊക്കെ ഒന്ന് സെറ്റായപ്പോൾ ഞാൻ റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു. എനിക്ക് മടുത്തിട്ട് പിന്നെ എന്തെങ്കിലും നോക്കാമെന്നുള്ള ഒരു പ്ലാനിൽ. അതിൻ്റെ ഇടയിൽ പിന്നെ BDS ട്രൈ ചെയ്യാതിരുന്നതിന് കാരണം, ഇവിടെ BDS ഇപ്പോൾ ഞാൻ പുറത്താണ് പഠിച്ചത്, ഞാൻ നാട്ടിൽ പഠിച്ചിട്ട് നമ്മളിവിടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എക്സാംസ് ഉണ്ട്, ORE എന്ന് പറഞ്ഞ 2 exam ഉണ്ട്. അത് അത്യാവശ്യം നല്ല, ആ എക്സാമിൻ്റെ ഫീ മാത്രം ഏകദേശം 5 lakh rupees വരും, 5,000 pounds. പിന്നെ അതിൻ്റെ കോഴ്സും എന്താ പറയുക, പഠിക്കാനൊക്കെ ആകുമ്പോൾ ഒരു 10,000 ചിലവുണ്ട്. അതിൻ്റെ കൂടെ അതിൻ്റെ എന്താ പറയുക, എക്സാമിന് ഡേറ്റ്സ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് അന്വേഷിച്ചിട്ടില്ല സത്യത്തിൽ, പക്ഷെ അത് ബുദ്ധിമുട്ടാണ്. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ വന്ന് 2 വർഷമായി, അവർക്ക് ഇതുവരെ എന്താ പറയുക, ആ എക്സാമിൻ്റെ ഡേറ്റ് പോലും കിട്ടിയിട്ടില്ല. അങ്ങനെയാണ് ഇതിൽ കയറിയത്. കയറിക്കഴിഞ്ഞ് താല്പര്യമായി. പിന്നെന്താ പറയുക, കയറി നല്ല ജോബാണ്, നല്ല ടൈമിങ്ങാണ്, ഫാമിലി ലൈക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും, നല്ല പേ ഉണ്ട്, സ്പോൺസർഷിപ്പ് ആയപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ പോയി. സോ ലോണും അടച്ച് ഇപ്പോൾ ഒരു വീടും വാങ്ങി അല്ലേ? എന്തായിരുന്നു ഒരു എക്സ്പീരിയൻസ്? എന്താ പറയുക, ഞങ്ങളിവിടെ വന്ന സമയത്ത് ഞാൻ എനിക്ക് PSW പോലും എടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല, എത്രയും വേഗം നാട്ടിൽ പോകണമെന്നായിരുന്നു. പിന്നെ ഇവിടെ വന്നൊക്കെ സെറ്റായി. എന്താ പറയുക, ഒരു ഇങ്ങനെ പോയി, ഒരു എന്താ പറയുക, നോർമലായിട്ട് പോയി. വീട് കണ്ടു, വീട് പേരൻസിനെ കൊണ്ടുവരാൻ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്ന് 2.5 വർഷത്തോളം ഞങ്ങൾ താമസിച്ചത് ഷെയർഡ് അക്കോമഡേഷനാണ്. ഷെയർഡ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ലൈക്ക് ഒരു റൂമേ ഉണ്ടാവുള്ളൂ, ഒരു ബാത്ത് അറ്റാച്ച്ഡ് റൂമിലായിരുന്നു. ബാക്കി ഹാളും കിച്ചണൊക്കെ കമ്മ്യൂണൽ ഏരിയ ആണ്, വേറെ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് മാറി ഫ്ലാറ്റ് റെൻ്റ് എടുക്കണം, എന്നാലേ വീട്ടുകാരെ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ റെൻ്റ് എടുക്കുന്നതിൽ നഷ്ടമാണെന്ന് മനസ്സിലായപ്പോഴാണ് ഞങ്ങൾ വീടെടുക്കാമെന്ന് പ്ലാൻ ചെയ്തത്. അതായത് ലോങ് ടേം ഒരു 4-5 years ഇവിടെ നിൽക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആ ഒരു റെൻ്റൽ പ്ലാനുമായി മുന്നോട്ട് പോകുന്നത് അത്ര ഫിനാൻഷ്യലി അത്ര നല്ലൊരു പ്ലാനല്ല എന്ന് തോന്നിയത് കൊണ്ടാണ്
ഈ പറഞ്ഞ പോലെ വീടെടുക്കാനുള്ളതിൽ ഞങ്ങൾ വീടെടുക്കാൻ തീരുമാനിച്ചത് എനിക്കും സാജിദ് ഞങ്ങൾക്ക് രണ്ടാൾക്കും രണ്ടാളുടെയും കമ്പനി വക തന്നെ സ്പോൺസർഷിപ്പ് കിട്ടിയപ്പോൾ ഒരു ധൈര്യത്തിലെടുത്തതാണ്. സോ കറന്റ് ആമസോണിൽ ജോബ് കിട്ടില്ല അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് കിട്ടില്ല എന്ന് പറയുന്നിടത്തും ഇനി അതല്ല സ്പോൺസർഷിപ്പ് നോക്കുന്നിടത്തും കൊടുക്കാനുള്ള സജഷൻ എന്താണ്? സജഷൻ എന്ന് വെച്ചാൽ വേഗം കിട്ടൂലായിരിക്കും. നമ്മൾ ബേസിക് എന്താ പറയുക, വേറെ അസോസിയേറ്റ് എന്നാണ് പറയുക ബേസിക് ലെവൽ ലൈക്ക് ജോബിന്. അതിനും നല്ല പേ ഉണ്ട്, പക്ഷെ അവർ ഇത് കൊടുക്കൂല. അവിടെ നിന്ന് നമുക്ക് കയറാൻ പറ്റും. പുറത്തുനിന്ന് ഒരാൾ അപ്ലൈ ചെയ്ത് ആമസോണിൽ കയറി ഒരു മാനേജറായിട്ട് എടുക്കാൻ എന്നാലും എളുപ്പം. ആമസോണിൻ്റെ ഉള്ളിലുള്ള ഒരാൾ അവരെ പ്രയോറിറ്റി ഇവർക്കാണ്. ഫസ്റ്റ് ജോബ് ഓപ്പണിംഗ് വരുമ്പോൾ ഇൻറ്റേർണൽ ആപ്ലിക്കേഷൻ ആയിരിക്കും പോവുക, എന്നിട്ട് അവർ പുറത്തേക്ക് പോകും. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും കയറി പോകാൻ പറ്റും, പക്ഷെ എളുപ്പമായിരിക്കില്ല. ലൈക്ക് എന്താ പറയുക, ഒരു രണ്ട് മൂന്ന് ലെവൽസ് ക്രോസ് ചെയ്യണം, എന്നാലേ എന്താ പറയുക സ്പോൺസർഷിപ്പ് കിട്ടുള്ളൂ. സോ സ്റ്റിൽ ഇപ്പോഴും സ്പോൺസർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ആമസോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ ഒരു കാര്യം ഇപ്പോൾ ഇവള് പറഞ്ഞിട്ടും ഞാൻ അറിഞ്ഞിട്ടുള്ളത്, എല്ലാ ജോബിനും സ്പോൺസർഷിപ്പ് ഓഫർ ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ പറഞ്ഞ ഓക്യുപ്പേഷൻ സ്കിൽഡ് ഓക്യുപ്പേഷൻ കോഡുകൾ ഉണ്ടല്ലോ, അപ്പം ചില അതായത് ഗവൺമെൻറ്റിൻ്റെ ഓക്യുപ്പേഷൻ കോഡ് അനുസരിച്ചിട്ട് ഒരു സാലറി റിക്വയർമെൻറ്റ് ക്രൈറ്റീരിയ ഉണ്ട്. ആ അത് മീറ്റ് ചെയ്യുന്ന സാലറി പേ കിട്ടുന്ന ജോബ് ലെവലുകൾക്ക് മാത്രമാണ് ആമസോൺ ഇപ്പോൾ ആസ് എ കമ്പനി അവർ വിചാരിച്ചാൽ കൂടി അവർ ഫസ്റ്റ് ചെക്ക് ചെയ്യാൻ നോക്കുന്നത് ആ ജോബിന് ഈ പറഞ്ഞ കാറ്റഗറിയിൽ കൺസിഡേർഡ് ആണോ, അതിന് വേണ്ട ഒരു സാലറി ത്രെഷോൾഡിൻ്റെ ഉള്ള കാൻഡിഡേറ്റ് ആണോ എന്ന് നോക്കും. ഇപ്പോൾ ചിലപ്പോൾ ലെവൽ 3 സേഫ്റ്റിയിൽ നിൽക്കുന്ന ഒരാൾക്ക് അതായത് ലെവൽ 3 ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയിൽ നിൽക്കുന്ന ഒരാൾക്ക് സ്പോൺസർഷിപ്പ് കിട്ടുന്നു, അതേപോലെ ലെവൽ 3 ഓപ്പറേഷൻസിൽ നിൽക്കുന്ന ആൾക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് പറയണമെന്നില്ല. കാരണം അവരുടെ ജോബ് സാലറി റിക്വയർമെന്റ് ആസ് പെർ ഗവൺമെന്റ് സാലറി ത്രെഷോൾഡ് കൂടുതലായിരിക്കാം. ഈ ടെക് ജോബിനൊക്കെ കിട്ടും സേഫ്റ്റി എഞ്ചിനീയറിംഗ് ആർഎംഇ എന്ന് പറയാം ആമസോണിൻ്റെ ഉള്ളിൽ, ഐ ടി അങ്ങനത്തെ ഫീൽഡ്സിനൊക്കെ പിന്നെയും ഒരു ലെവൽ 3 ലെവൽ 4 കിട്ടും. പിന്നെ സ്റ്റുഡൻസ് ആണെങ്കിൽ ചാൻസ് എന്തോ എന്തായാലും പറയാ ഒരു ഇതുണ്ട് അവർക്ക്, 70% മതി. ലൈക് സ്റ്റുഡൻസിന് ഒരു ന്യൂ എൻട്രൻറ് എന്ന് പറഞ്ഞ ഒരു റൂട്ട് ഉണ്ട്. അതായത് ഇപ്പോൾ സാലറി റിക്വയർമെന്റ് 38,000 ആണ് ഇപ്പോൾ റീസെന്റ് അപ്ഡേറ്റ് വന്നല്ലോ. അപ്പോൾ 38,000 മീറ്റ് ചെയ്യണമെന്നില്ല, ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയായിരിക്കും അതിന്റെ 70% ഒക്കെ മീറ്റ് ചെയ്താൽ മതി ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ, അതായത് ഇവിടെ പഠിച്ചിരുന്ന ഒരാളാണെങ്കിൽ. പക്ഷെ എനിക്കത് പറ്റൂലായിരുന്നു, കാരണം ഞാൻ ഡിപ്പെൻഡന്റ് ആയിരുന്നു. ഇപ്പോൾ സാജിദ് ആയിരുന്നു കയറിയെങ്കിൽ സാജിദിന് 70% ഉണ്ടായിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു. സോ ഒരു ബേസിക് ജോബ്, അതായത് ഒരു പാക്കിംഗ് സെഷനിൽ നമ്മുടെ വെയർ ഹൗസിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് സ്പോൺസർഷിപ്പിലോട്ട് ചേഞ്ച് ആവാനുള്ള ചാൻസ് ഇപ്പോഴും ഉണ്ടോ? എൻട്രി ലെവൽ സ്റ്റുഡൻസിന് കയറാൻ പറ്റുന്നത് സ്റ്റാർട്ടിങ് അത് തന്നെയാണ് ബേസിക്കലി. ആ കയറാൻ പറ്റും, പറ്റൂല എന്നല്ല. ഇപ്പൊ നമ്മള് ആമസോണിൽ രണ്ട് സീസൺ ഉണ്ട്, പീക്കും പ്രൈമും എന്നും പറയും. ആ സമയത്ത് തിരക്ക് കൂടുതലായിരിക്കും, അപ്പോൾ ആൾക്കാരെ ഹയർ ചെയ്യും അവർ. അപ്പോൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഇൻറ്റേർണൽ ആയിരിക്കും പോകും. അപ്പോൾ നമ്മൾ നല്ലോണം പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ, ആമസോണിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒരു ഒരു സെറ്റ് പാറ്റേൺ ആണ്, അത് പഠിച്ച് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെവൽ 4 മാനേജർ. ഇപ്പോൾ ഒരു ഓപ്സ് ആണ്, ഇപ്പോൾ സേഫ്റ്റി അല്ല, ലൈക്ക് ഒരു മാനേജർ അല്ലെങ്കിൽ ലൈക്ക് നോർമൽ ഓപ്പറേഷൻസിൽ കയറാൻ ലെവൽ 4 കിട്ടും. എനിക്കത് ലെവൽ 4 ഓപ്പറേഷൻസിന് വിസ ഉണ്ടെന്ന് എൻ്റെ അറിവിലില്ല. ലെവൽ 5 ഒക്കെ ആയാൽ കിട്ടേണ്ടതാണ്, അത്യാവശ്യം നല്ല പേ ഉണ്ടാവും. സോ ഈ ലെവൽ 4 ലെവൽ 5 നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും? ഇവിടെ മാസ്റ്റേഴ്സ് എടുത്ത ഒരാൾക്ക് വേറെ ഹൗസിൽ വർക്ക് ചെയ്യാണ്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും? നമുക്ക് പറ്റും. സോ എങ്ങനെയാണ്, ഇന്ത്യയുടെ ത്രൂ ആണ്, ഏത് ത്രൂ ആണ്? ഇന്ത്യയുടെ ത്രൂ ചെയ്യാം, ലിങ്ക്ഡിനിൽ ഉണ്ടാകും, എല്ലാ ജോബ് എന്താ പറയുക സെർച്ച് ഇതിൽ കിട്ടും. അതേപോലെ ആമസോൺ .com എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിൽ കയറി അപ്ലൈ ചെയ്യാം. നമ്മൾക്ക് നമുക്ക് വേണ്ട ഫീൽഡിൽ എന്താ പറയുക സെർച്ച് ചെയ്യാൻ പറ്റും. കാറ്റഗറീസ് ഉണ്ടാവും, സേഫ്റ്റി ഉണ്ട്, ഓപ്പറേഷൻസ് ഉണ്ട്, ആർഎംഇ ഉണ്ട്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞതിൽ തന്നെ ഒരുപാട് കാറ്റഗറി ജോബ്സ് ഉണ്ട്, നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ജോബ് റോളുകളായിരിക്കും. പക്ഷെ അതിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ നമ്മുടെ സ്കിൽസിനെ മാച്ച് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു ട്രാൻസ്ഫറബിൾ സ്കിൽ ഉള്ള ഒരു ടൈപ്പ് ജോബായിരിക്കും. അതായത് അതേ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടാവണം എന്നില്ല മിക്ക ജോബുകൾക്ക് ഇവിടെ. അതിന് ആ ഒരു ജോബ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ട്രാൻസ്ഫറബിൾ സ്കില്ലുള്ള കാൻഡിഡേറ്റ് ആണെങ്കിലും അതും കൺസിഡർ ആകും. എസ്പെഷ്യലി നമ്മുടെ ഈ ഡിഗ്രി മാസ്റ്റേഴ്സ് ക്വാളിഫൈഡ് ഒക്കെ ആയവരാണെങ്കിൽ എല്ലാവർക്കും അറിയാലും ഇവിടെ നമുക്കധികം അങ്ങനെ ഈ ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ് ആക്ച്വലി കുറവാണ്. ഇപ്പോൾ ആമസോണിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കാണുമ്പോഴും നമ്മുടെ കൂടെയുള്ള വേറെ ഏരിയ മാനേജേഴ്സ് ആണെങ്കിലും അവർക്കൊന്നും നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ ഒരുപാട് എഞ്ചിനീയേഴ്സ് ഒരുപാട് മാസ്റ്റേഴ്സ് കഴിഞ്ഞവരൊന്നും ഇല്ല. അപ്പോൾ അവർക്ക് ലോവർ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് അവർ പതുക്കെ കയറി വന്നതായിട്ടാണ്. അതായത് ഒരേ ജോബിൽ തന്നെ നിന്ന് ഒരുപാട് നാൾ നിന്ന് അവിടെ എക്സ്പീരിയൻസ് ആയിട്ട് അങ്ങനെ പ്രൊമോഷൻ കിട്ടി വന്നവരാണ് മിക്കവരും. അപ്പോൾ നമ്മളുടെ ഇതുപോലെ സ്റ്റഡീസൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് ഇപ്പോൾ പാക്കിംഗ് അങ്ങനത്തെ ജോബിൽക്ക് കയറി ആ റൂട്ട് എടുക്കണം എന്നില്ല, അതൊരു ലോങ് റൂട്ടാണ് ആക്ച്വലി. അതിനുള്ള ഒരു പേഷ്യൻസും ആ ഒരു ഹാർഡ് വർക്കും ഉണ്ടെങ്കിൽ മാത്രമാണ് ആ റൂട്ടിലൂടെ സക്സസ് ആയിട്ട് കണ്ടിട്ടുള്ളൂ ഒരുപാട്. പക്ഷെ ഒരുപാട് പേരെ നമുക്ക് പരിചയമുള്ളവർ തന്നെ ഉണ്ട്, ലെവൽ 1 3
അങ്ങനെ കയറിപ്പോയത്. പക്ഷെ അവരുടെ വിസ സ്റ്റേറ്റസിനെ കുറിച്ച് ഇൻ ഡെപ്ത് അറിയില്ല. പക്ഷെ ലെവൽ 4 5 ഒക്കെ ആയിട്ട് കയറി പോയവരെ കുറിച്ച് ഒരുപാട് അറിയാം. ആ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഇപ്പം ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ. ഞാൻ എനിക്ക് സേഫ്റ്റിയിൽ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ല. എൻ്റെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിൽ ഞാൻ സേഫ്റ്റിയുടെ ഒരു എക്സാമ്പിൾസും പറഞ്ഞിട്ടില്ല. ഒരു ചോദിക്കുന്നതിൽ നമ്മൾ ഒരു എക്സാമ്പിൾസ് കൊടുക്കണം. അങ്ങനെയാണ് ആമസോൺ ഇൻ്റർവ്യൂ. ഞാൻ പറഞ്ഞ മൊത്തം എൻ്റെ ഇൻഡസ്ട്രി ആയിരുന്നു. അപ്പോൾ അതിന് അവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് സേഫ്റ്റിയിൽ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നു. സോ ഒരു 43 അറ്റംപ്റ്റ് അല്ലേ, 42 അറ്റംപ്റ്റ് ചെയ്തു, 43-ാമത്തേൽ കിട്ടി. അതിനകത്ത് വെച്ചുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് ഈ വരുന്ന അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ നിൽക്കുന്നവരടുത്ത് ഒരു സജഷൻ അല്ലെങ്കിൽ ക്രാക്ക് ചെയ്യാനുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് അഡ്വൈസ് ചെയ്യാനുണ്ടോ? ഗിവ് അപ്പ് ചെയ്യരുത്. കാരണം ഞാൻ ഞങ്ങൾക്ക് അതിൻ്റെ റീസൺ അറിയായിരുന്നു. ഒരു ഒരു കാരണം കാരണം എനിക്ക് എൻ്റെ പ്രൊബേഷൻ 3 മന്ത്സിന് എക്സ്റ്റെൻഡ് ആയി 6 മന്ത്സിലേക്ക് പോയി. അപ്പോൾ അതുകൊണ്ടാണെന്ന് വിചാരിച്ചു, കാരണം ഇങ്ങനെ റിജക്ഷൻ വരുന്നത്. പക്ഷേ എന്നെക്കാട്ടിയുള്ള സാധ്യത ആയിരുന്നു, സാധ്യത ആണ് എൻ്റെ അതിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ ലൊക്കേഷൻ ഒന്നും നോക്കിയിരുന്നില്ല. കാരണം ആ സമയത്ത് സാജിദിൻ്റെ കോളേജ് ലണ്ടനിലായിരുന്നെങ്കിലും യൂണിവേഴ്സിറ്റി ഞങ്ങൾ താമസിച്ചിരുന്ന കൊവെൻട്രിയിലായിരുന്നു, ഞങ്ങൾ വർക്ക് ചെയ്തിരുന്ന കൊവെൻട്രിയിലായിരുന്നു. പക്ഷേ ഞങ്ങൾ എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്യുമായിരുന്നു. എന്നിട്ട് മാഞ്ചസ്റ്ററിൽ കിട്ടിയപ്പോൾ ഞങ്ങൾ മാറി. അപ്പോൾ അത് ഗിവപ്പ് ചെയ്യാണ്ട് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക, പിന്നെ പ്രാക്ടീസ് ചെയ്യുക. ഇൻ്റർവ്യൂ ശരിക്കും പ്രാക്ടീസ്, എനിക്ക് തോന്നുന്നു എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂക്ക് ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു 7 ദിവസം ഇരുന്ന് പഠിച്ചിട്ടുണ്ടാവും. എന്നിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തത്. ഞാൻ ഈ 43 ആപ്ലിക്കേഷൻസാണ് ഇട്ടത്, ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടില്ല. ഞാൻ 2 ഇൻ്റർവ്യൂ ഇതിന് മുന്നേ അറ്റൻഡ് ചെയ്തു. അതിൽ 3-ാമത്തെ ഇൻ്റർവ്യൂവിലാണ് കിട്ടിയത്. ഒരു ഇൻ്റർവ്യൂ ഏകദേശം 4 ആൾക്കാർ ചോദിക്കും ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ 4 ആൾക്കാരുണ്ടാവും ഇൻ്റർവ്യൂ ചെയ്യാൻ. 4 റൗണ്ട്സ്? ആ, 4 റൗണ്ട്സ്. ലൈക്ക് പിന്നെ പലർക്കും അറിയാത്തൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ പുറത്തുനിന്ന് അപ്ലൈ ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾ അപ്ലൈ ചെയ്ത് ഇൻ്റർവ്യൂ ചെയ്ത് നിങ്ങൾ ക്രാക്ക് ചെയ്ത് കയറാം, ഒരു ബുദ്ധിമുട്ടില്ല. ഡയറക്റ്റ് ലെവൽ 4 കയറാം, 5 കയറാം, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടിരിക്കും. പക്ഷേ അസോസിയേറ്റ് ആയിട്ട് ലെവൽ 1 ആമസോണിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 1 ഇയറിന് ശേഷമാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങളുടെ എക്സ്പീരിയൻസിൽ ഇപ്പോൾ 1 ഇയറിന് ശേഷം നിങ്ങളൊരു ലെവൽ 3 സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും ലെവൽ 3 അല്ല, ലെവൽ 3 കയറാനുള്ളൊരു എന്താ പറയുക, ഒരു അസിസ്റ്റ് ടെമ്പററി റോളാണിത്. അങ്ങനെ നിങ്ങൾ ഒരു പീക്ക്, അതായത് ഒരു 1 മന്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെവൽ 3 റൗണ്ടിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് വേണമെന്നോ ബാച്ചിലേഴ്സ് വേണമെന്നോ ഇല്ല അതിന്. അതായത് ഒരു ഡിഗ്രി പോലും ഇല്ലാണ്ട് നമുക്ക് ഹയർ പൊസിഷനിലോട്ട് പോകാൻ പറ്റുമെന്നാണ് പറയുന്നത്. നമ്മുടെ എക്സ്പീരിയൻസിൽ പോകാൻ പറ്റും. ചിലപ്പോൾ ഇപ്പോൾ സേഫ്റ്റിയിലാണെങ്കിൽ, ഇപ്പോൾ ഞാൻ നെബോഷ് എന്ന് പറഞ്ഞൊരു ക്വാളിഫിക്കേഷൻ എടുത്തിരുന്നു. അതായിരുന്നു എനിക്കുണ്ടായിരുന്ന ആകെയുള്ളൊരു എന്താ പറയുക, റീസണിങ്, ലൈക്ക് ജോലി കിട്ടാനും എൻ്റെ ഇൻ്റർവ്യൂ ഞാൻ പെർഫോം ചെയ്തതിലുമാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ അണ്ടറിൽ ഞാൻ എടുത്ത ആൾക്കാർ ഈ നെബോഷൻ, നമ്മൾ ആദ്യം ജോബ് പോർട്ടലിൽ കൊടുത്തു, അപ്പോൾ ആൾക്കാരെ നമുക്ക് കിട്ടിയില്ല നമുക്ക് വേണ്ടതുപോലെ. അപ്പോൾ 2-3 പേര് അപ്ലൈ ചെയ്തു, അവരവിടെ സ്റ്റെപ്പപ്പ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവർ നെബോഷ് ഇല്ലായിരുന്നു. അപ്പോൾ ആമസോണ് തന്നെ അവർക്ക് ഈ കോഴ്സ് ചെയ്യാനുള്ള എല്ലാം എന്താ പറയുക, സെറ്റ് ചെയ്ത് കൊടുക്കും. ഇവർ ഇത്ര 6 മന്ത്സിനുള്ളിൽ അത് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അവരെന്താ പറയുക, ക്വാളിഫിക്കേഷൻസ് ഇല്ല, പക്ഷെ അവർക്കിപ്പോൾ ലെവൽ 3 റോള് കിട്ടി, 6 മന്ത്സിനുള്ളിൽ അവർക്ക് ഈ ഇത് ചെയ്തെടുത്താൽ മതി. ഇതിലിപ്പോൾ ഇൻ്റേർണൽ പ്രൊമോഷൻസിൻ്റെ കാര്യം പറയുന്നത്, ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിലും അതേപോലെ തന്നെ ഇൻ്റേർണൽ പൊളിറ്റിക്സും എല്ലാ കമ്പനിയിലുള്ള പോലെയൊക്കെ നമ്മൾ കാണും അവിടെയും. അപ്പോൾ നമ്മൾ മാക്സിമം സ്മാർട്ടായിട്ടും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരിൽ നിന്ന് എക്സൽ ചെയ്ത് നിന്ന് കാണിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ അത്ര വർക്കിൽ താല്പര്യമുണ്ട് എന്നും നമുക്ക് ഒരുപാട് ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണെന്നൊക്കെ നമുക്ക് കാണിച്ചാൽ ഒരുപാട് പേര് സേഫ്റ്റി ഫീൽഡ് മാത്രമല്ല, എഞ്ചിനീയറിങ്ങും HR അങ്ങനത്തെ എല്ലാ ഫീൽഡിലേക്കും നമ്മൾ ഒരുപാട് മലയാളികൾ വരെ കയറി പോകുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ സേഫ്റ്റിയിൽ എൻ്റെ റീജിയനിലല്ല, നമുക്ക് ഒരു റീജിയനാണ്, 4 റീജിയൻ ഉണ്ട്. അതിൽ ലണ്ടൻ റീജിയനിൽ എനിക്ക് തോന്നുന്നുണ്ട് ഏകദേശം ആ റീജിയനിൽ 20 പേരുണ്ട് ടീം, ലെവൽ 3 ടെക്നീഷ്യൻസ്. അതിൽ ഏകദേശം ഒരു 4-5 or 6 പേര് മലയാളികൾ തന്നെയാണ്. എനിക്ക് സ്റ്റുഡൻസ് ആണ്, ഒരു ഭാര്യയും ഭർത്താവും കപ്പിൾ ഉണ്ട്. സ്റ്റുഡൻസ് ആയിട്ട് വന്നതിന് ശേഷം കയറിയവരാണ്. ആ, എനിക്ക് ഉറപ്പല്ല, പക്ഷെ എന്നാലും സ്റ്റുഡൻസ് ആയവരും ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് കയറിയിട്ട്, അത് സാജിദ് സേഫ്റ്റിയാണ് പഠിച്ചത് മാസ്റ്റേഴ്സ്. സാജിദിൻ്റെ 4 ഫ്രണ്ട്സ് കയറിയിട്ടുണ്ട് ഞാൻ കയറിയതിന് ശേഷം. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മാസ്റ്റേഴ്സ് വേണമെന്ന് നിർബന്ധമില്ല, ബാച്ചിലേഴ്സ് വേണമെന്നുമില്ല. നമുക്ക് സംസാരിക്കാൻ പറ്റണം, ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റണം. പിന്നെ ചിലപ്പോൾ അവർ ഡിമാൻഡ് വെക്കും, ലൈക്ക് ഇങ്ങനെ 6 മന്ത്സ് അല്ലെങ്കിൽ 3 മന്ത്സിനുള്ളിൽ ഒരു ക്വാളിഫിക്കേഷൻ. ഇപ്പോൾ ആ ജോബ് ക്രെഡിറ്റ്, ഇപ്പോൾ എനിക്ക് സേഫ്റ്റിനെ കുറിച്ചാണ് കൂടുതൽ അറിയാം. ഇപ്പോൾ സേഫ്റ്റിയിലാണെങ്കിൽ ഒരു നെബോഷൻ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ട്, അത് ചെയ്യാൻ അവർ പറയും. അതിൻ്റെ ഫുൾ എക്സ്പെൻസും ആമസോൺ എടുക്കും, അത് പഠിക്കാനുള്ള സമയവും ആമസോൺ നമ്മുടെ വർക്ക് ടൈമിൽ നിന്ന് തരും. 40 hours അവരതും തരും.
ഫുൾ ആമസോൺ ചെയ്തു തരും. പക്ഷെ നമ്മൾ അതിനുള്ള ഇൻട്രസ്റ്റ് കാണിക്കണം. എക്സ്പീരിയൻസ് അല്ല എന്റെ ജോലി. താങ്ക് യു സോ മച്ച്. ശരി, താങ്ക് യു.